എല്ലാ കൂട്ടുകാർക്കും മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഷെയ്മസ് ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്നതും ദേഷ്യപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ AEW അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എന്തിലേക്കാണ് പരിഗണിക്കാതിരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇനി വരാൻ പോകുന്ന MATB എന്ന പേപ്പർ വ്യൂവിലെ ലാഡർ മത്സരങ്ങളിലെ ക്വാളിഫൈ മത്സരത്തിലേക്ക് ഷെയ്മസിനെ പരിഗണിച്ചില്ല എന്നുള്ള ഒരു വിഷമവും ദേഷ്യവുമാണ് ഷെയ്മസിന് ഉള്ളത്. ഇതിനു മുൻപ് UKയിലേക്ക് WWE ഒരു സ്പെഷ്യൽ ഇവൻ്റായിട്ട് ചെന്നത് കഴിഞ്ഞ വർഷം ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന സ്പെഷ്യൽ ഇവൻറ്റോട് കൂടിയിട്ടാണ്. അതിലെ ഏറ്റവും മികച്ച മത്സരവും 2022 തന്നെ എല്ലാ പ്രൊഫഷണൽ റെസ്ലിംഗ് മത്സരങ്ങൾ എടുത്തു നോക്കിയാലും ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതുമായ മത്സരം ഷെയ്മസും ഗുന്ദറും തമ്മിലുള്ള ആ ഒരു ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അത് ഷെയ്മസ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും മികച്ച ഒരു മത്സരം UK ക്രൗഡിന് മുൻപിൽ കളിച്ച തനിക്ക് എന്തുകൊണ്ട് UKയിലേക്ക് തിരികെ പോകുന്ന മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിലെ ഒരു ക്വാളിഫൈ മത്സരം പോലും നൽകിയില്ല എന്നുള്ള ഒരു നിരാശപ്പെടുത്തുന്ന ഒരു അഭിപ്രായമാണ് ഷെയ്മസ് പങ്കുവെക്കുന്നത്. അതിൽ തനിക്ക് വലിയൊരു വിഷമവും അതുപോലെ തന്നെ കുറച്ച് ദേഷ്യവും ഉണ്ടെന്ന് ഷെയ്മസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഷെയ്മസിന് ഇത് WWE കരിയറുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ WWE കരിയർ അദ്ദേഹം ഇതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും ഷെയ്മസ് പറയുന്നുണ്ട്. ഒരു ക്വാളിഫൈ മത്സരം ഷെയ്മസിന് കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ബ്രൗളിംഗ് ബ്രൂട്ട്സ് എന്ന് പറയുന്ന ഷെയ്മസിൻ്റെ നേതൃത്വത്തിലുള്ള ഫാക്ഷനിൽ നിന്ന് ബുച്ച് ആ ഒരു ലെറ്റർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അപ്പോൾ ബുച്ച് വിജയിക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹവും തനിക്കുണ്ടെന്നും ഷെയ്മസ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷെയ്മസിൻ്റെ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം വീഡിയോക്ക് താഴെയൊന്ന് കമൻറ്റ് ചെയ്യും. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടന്ന AEW ഡൈനാമൈറ്റ് എന്ന വീക്കിലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സാണ്. വേൾഡ് ടൈറ്റിൽ എലിമിനേറ്റർ മത്സരമായിരുന്നു ഡൈനാമൈറ്റിൻ്റെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ MJFും ഏതെങ്കിലും തമ്മിൽ കളിച്ച ഈ ഒരു സിംഗിൾസ് മത്സരം ഒരു ടൈം ലിമിറ്റഡ് ഡ്രോയിൽ അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മത്സരിക്കാം എന്നുള്ളത് കോൾ മുന്നോട്ട് വെച്ചെങ്കിലും MJF അത് റിജക്റ്റ് ചെയ്തുകൊണ്ട് റിങ് വിട്ടു പോകുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മെയിൻ ഇവൻറ്റിൽ ഒരു 6-man ടാഗ് ടീം മത്സരം AEW ട്രിയോസ് എന്നറിയപ്പെടുന്ന മത്സരമാണ് നടന്നത്. ബ്ലാക്ക്പൂൾ കോമ്പാക്ട് ക്ലബിലെ ക്ലൗഡിയോ കാസ്റ്റിനോളി, വില്ലർ യൂട്ട, ജോൺ ബോക്സ്ലി ടീം ആയിക്കൊണ്ട് ദി എലീറ്റ് എന്ന ഗ്രൂപ്പിലെ യങ് ബക്സ്, ഹാങ്മാൻ ആദം പേജ് തുടങ്ങിയവരെയാണ് ഈ ഒരു 6-man ടാഗ് ടീം മത്സരത്തിൽ നേരിട്ടത്. മത്സരത്തിൽ ദി എലീറ്റാണ് വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ബ്ലാക്ക്പൂൾ കോമ്പാക്ട് ക്ലബ്ബ് എലീറ്റിനെ ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. കൂടാതെ എഡ്ഡി കിങ്സ്റ്റൻ്റെ ഒരു തിരിച്ചുറവ് നമുക്ക് AEW ഇന്ന് കാണാൻ സാധിച്ചു. എഡ്ഡി കിങ്സ്റ്റൺ വന്ന് എലീറ്റിനെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടക്കിഷിട്ട എന്ന റെസ്ലർ വന്നുകൊണ്ട് ബ്ലാക്ക്പൂൾ കോമ്പാക്ട് ക്ലബിനെ സഹായിക്കുന്നുണ്ട്. കെന്നി ഒമേഗയുടെ ഒരു റിട്ടേണും പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ഡൈനാമൈറ്റ് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നി ആ ഒരു സമയത്ത് വിൽ ഓസ്പ്രേയുടെ AEW ഒരു വമ്പൻ തിരിച്ചറിവ്, അത് സർപ്രൈസ് ആയിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് മെയിൻ ഇവൻറ്റിൽ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിച്ചു. വിൽ ഒസ്പ്രേ വന്നുകൊണ്ട് കെന്നി ഒമേഗയെ ആക്രമിച്ച് വിൽ ഒസ്പ്രേ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിലാണ് അവർക്ക് AEW ഡൈനാമൈറ്റ് എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ വിൽ ഒസ്പ്രേ എന്തുകൊണ്ടാണ് കെന്നി ഒമേഗയെ ആക്രമിച്ചത് എന്ന് സംശയമുള്ളവർക്ക് ഇനി നടക്കാൻ പോകുന്ന ഫോർബിഡൻ ഡോർ എന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ കെന്നി ഒമേഗ IWGP യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൽ ഒസ്പ്രേ എന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് താരത്തിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ഒരു മത്സരത്തിൻ്റെ ബിൽഡപ്പാണ് മെയിൻ ഇവൻറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫോർബിഡൻ ഡോർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് 2 ഗംഭീര മത്സരങ്ങൾ ഇന്നത്തെ ഡൈനാമൈറ്റിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. AEW വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ MJF ഹിറോഷി ടനഹാഷി എന്ന സൂപ്പർ താരത്തിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ IWGP വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമാനായ സനാഡ ജിംഗിൾ ബോയ് ജാക്ക് പെറി എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ 4 മത്സരങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ ഫോർബിഡൻ ഡോറിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ്, ദി എലീറ്റ് എന്ന കെന്നി ഒമേഗ, യങ് ബക്സ്, ഹാങ്മാൻ ആദം പേജ് തുടങ്ങിയ റെസ്ലേഴ്സ് അംഗമായിട്ടുള്ള ദി എലീറ്റ് എന്ന് പറയുന്ന AEW ഗ്രൂപ്പിൻ്റെ AEW കോൺട്രാക്ട് അപ്ഡേറ്റ് ആണ്. ഇതിൽ യങ് ബക്സും കെന്നി ഒമേഗയും AEW എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റ് റോളുകൾ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു റെസ്ലേഴ്സിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നിലവിൽ അവർ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല. ഈ ഒരു വർഷമാണ് ഈ ഒരു 4 റെസ്ലേഴ്സിൻ്റെയും കോൺട്രാക്ട് അവസാനിക്കാൻ പോകുന്നത്. പക്ഷേ കരാർ പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കരാർ പുതുക്കാൻ 100% സാധ്യതയുള്ള റെസ്ലേഴ്സാണ് ദി എലീറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. കൂടാതെ ദി എലീറ്റിൻ്റെ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് അഥവാ കോൺട്രാക്ട് പുതുക്കുന്ന സമയത്ത് അവരുടെ സാലറിയിൽ വലിയ ഒരു
വർധനവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമായിരിക്കും അവർ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കുന്നത് എന്നും ഈയൊരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. AEWയിലേക്ക് CM Punk റിട്ടേൺ നടക്കുമെന്ന് ഉറപ്പായി റൂമേഴ്സൊക്കെ പുറത്തേക്ക് വന്ന സമയത്ത് എലീറ്റ് AEW വിട്ട് WWEയിലേക്ക് വരും എന്നുള്ള ഒരു റൂമേഴ്സൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. AEWന്റെ കോൺട്രാക്റ്റ് ഈ ഒരു വർഷം കൂടി അവസാനിക്കും എന്നുള്ള ഒരു ന്യൂസും കൂടി വന്നപ്പോൾ ഏകദേശം ആ ഒരു റൂമേഴ്സ് ശരിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ AEW വലിയൊരു സാലറി കൊടുത്തുകൊണ്ട് അവരെ റീട്ടേൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. മറുഭാഗത്ത് CM Punk റിട്ടേണും AEWയിൽ നടക്കും. എന്തായാലും ഇങ്ങനെയാണ് എലീറ്റിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നത്. AEWന്റെ കോൺട്രാക്ട് അവസാനിപ്പിച്ചുകൊണ്ട് ദി എലീറ്റ് ഗ്രൂപ്പ് ഫ്രീ ഏജൻ്റ് ആകുന്ന സമയത്ത് പിന്നീട് എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുക WWEയിലായിരിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. WWE ദി എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ WWEയിലേക്ക് എത്തിക്കാൻ നല്ലതുപോലെ മുൻപ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടും അവർ AEW ആണ് അന്ന് ചൂസ് ചെയ്തത്. എന്തായാലും WWEയിലേക്കുള്ള ഒരു ഡെബ്യൂ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എലീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.